കവിയർ പനമ്പൻ ചേച്ചി, നാടകരംഗത്ത് നിന്ന് KPSC അത് കാളിദാസ കലാകേന്ദ്രത്തിലൊക്കെ അതിൽ ചേച്ചി പാടാനായിട്ട് വരുന്നതാണ്. ദേവരമാഷ് സംഗീതത്തിൽ ചേച്ചി പാടിയ പാട്ടുണ്ട്, പൂക്കാര പൂക്കാര, കൈക്കൊമ്പിൽ നിന്നൊരു പൂത്തരുമോ എന്നൊരു ചേച്ചി. അന്ന് അതിൻ്റെ റെക്കോർഡൊക്കെ ഇറങ്ങിയിട്ടുണ്ടെ, മറ്റേ ഗ്രാംഫോൺ റെക്കോർഡിൽ വയ്ക്കണം റെക്കോർഡൊക്കെ. എൻ്റെ കയ്യിൽ അതിൻ്റെ റെക്കോർഡ് ഇരിപ്പുണ്ട്. അപ്പോൾ ചേച്ചി രണ്ട് മൂന്ന് പടങ്ങളിലെ കാലഘട്ടത്തിൽ പാടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ HMB എന്ന് പറയുന്ന ഗ്രാംഫോൺ കമ്പനിക്ക് വേണ്ടിയിട്ടും ചേച്ചി പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ചേച്ചി പിന്നെ യാദൃച്ഛമായി സിനിമാ രംഗത്ത് വരികയും ഒരു സിനിമാ നടിയാവുകയും അതിൽ ഏറ്റവും കൂടുതൽ കാലം അവർ അരങ്ങൊഴിയുന്നത് വരെ അവർ അമ്മ വേഷത്തിൽ തിളങ്ങിയിരുന്ന ഒരാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാല് തലമുറയുടെ സത്യൻ്റെ അമ്മ, പ്രേംസീറിൻ്റെ, മധുസാറിൻ്റെ അമ്മ, രാഘവൻ്റെ അമ്മ, സോമൻ്റെ അമ്മ, മമ്മൂട്ടിയുടെ അമ്മ, മോഹൻലാലിൻ്റെ അമ്മ, കുഞ്ചാക്കബോബൻ്റെ അമ്മ, ഇങ്ങനെ അവർ എത്രയോ തലമുറകളുടെ അമ്മയായിട്ട് അവർ നിന്നു. പക്ഷേ ഇവർ അമ്മയായിട്ട് അഭിനയിക്കുമ്പോൾ ചേച്ചിക്ക് സമയത്ത് ഓക്കെ 10, 20, 22 വയസ്സേ ഉള്ളൂ. എനിക്ക് മറക്കാൻ കഴിയാത്തത് എൻ്റെ നാട്ടിൽ മനോജ് എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ എൻ്റെ ചെറിയച്ഛൻ ശക്തി ധനനാട്ട് പുള്ളി ആർട്ടിസ്റ്റാണ്, ഞാൻ മരണപ്പെട്ടു പോയി. ഞങ്ങൾ ഒരുമിച്ചാണ് ഒരുമിച്ച് സിനിമ കാണാനൊക്കെ പോകുക. അപ്പോൾ അങ്ങനെ PA തോമസിൻ്റെ കുടുംബിനി എന്ന് പറയുന്ന പടം അവിടെ കളിക്കുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ CEO എൻ്റെ പാടിയ ഒരു പാട്ടുണ്ട്, വീടിന് പൊന്മണി വിളക്കു നീ, തറവാടിന് നീ കുടുംബിനി എന്നുള്ള പാട്ട് പൊന്നമ്മ ചേച്ചി അഭിനയിക്കുന്നത്. അപ്പോൾ ഞാൻ ചേച്ചിയായിട്ട് പരിചയപ്പെടുന്നത് മധുസാറിൻ്റെ പടങ്ങളിൽ അഭിനയിക്കാൻ വരുമ്പോഴാണ്. അത് വലിയ ആത്മീയ ബന്ധം. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി കേരള ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായ ഞാനും ചേച്ചിയും ഒക്കെ ഇരിക്കുന്ന കാലത്ത് ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്ര. ഞങ്ങൾ യാത്രയിൽ ഒരിക്കൽ ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ ചേച്ചി പെട്ടെന്ന് ആകെ അസ്വസ്ഥയായി ചേച്ചി കാണുന്നുണ്ട്. റോട്ടിൽ ഒരു പയ്യൻ, ഒരു കാറ് വന്ന്, ഒരു ലോറിയാണ്. അപ്പോൾ ആ പയ്യനും പയ്യൻ്റെ അച്ഛൻ, അമ്മ, അവരെല്ലാം കാറിന് ഇറക്കി ടയറ് മാറ്റാനുണ്ടായിരുന്നു കാറിൻ്റെ. ആ സമയത്താണ് കാറ് നേരം നിറം വിട്ട് വന്നടിച്ചത്. ചേച്ചി വല്ലാതെയായി പോയി. ആൾക്കാർ ഓടിക്കൂടി. ചേച്ചി വണ്ടി നമ്മളെല്ലാം കൂടി കാറ് ഒരു ഭാഗത്തേക്ക് ഒതുക്കിയപ്പോഴേക്കും ആൾക്കാർ ഓടിക്കൂടി. പെട്ടെന്ന് ഇവരെ പരിക്ക് പറ്റി, പയ്യനും ഇവരൊക്കെ എടുത്ത് അവർ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ ചേച്ചി പറഞ്ഞു പോകാൻ വരട്ടെ എന്ന് പറഞ്ഞ് ചേച്ചി ഇങ്ങനെ ആകെ ഇങ്ങനെ ഈ കാറിന് സൈഡിൽ വെക്കുമ്പോഴാണ് ഒരുപാട് ആൾക്കാർ വന്നിങ്ങനെ കണ്ട്. അവർ തന്നെ പറഞ്ഞു, ചേച്ചിയെ മനസ്സിലായി, പറഞ്ഞു ചേച്ചി പോയിക്കോളൂ, ചേച്ചി പോയിക്കോളൂ എന്ന് പറഞ്ഞു. പറഞ്ഞു പിന്നീട് ചേച്ചി പലപ്പോഴും പറയേണ്ട ആ ആക്സിഡൻ്റ് ആകുമ്പോൾ ഞാൻ ഉറങ്ങിയിട്ടില്ല. ആ സംഭവം നേരിട്ട് ഞാനൊരു നേരിട്ട് എൻ്റെ കൺമുമ്പിൽ ഒരു വാഹനാപകടവും രക്തമൊക്കെ ഇങ്ങനെ കാണുന്നത് അത് വല്ലാതെ മനസ്സിൽ ബേജാറായി ഉറങ്ങിയില്ല എന്ന് പറഞ്ഞ ശേഷി. പിന്നെ പല വ്യക്തികളും സുഖമില്ലാതെ കിടക്കുമ്പോൾ ചേച്ചിയുടെ കൂടെ അഭിനയിച്ച, ഇപ്പോൾ നമ്മുടെ ചക്കിമരത്തെ മറക്കാത്തിയായിട്ട് ചെമ്മിൽ അഭിനയിച്ച ഒരുപാട് പടങ്ങൾ അഭിനയിച്ചുണ്ട് അടൂർ ഭാവന ചേച്ചി. അവരുടെ അടൂർ പങ്കജം സഹോദരികളാണ് രണ്ടുപേരും. അവരെ സുഖമില്ലാതെ കിടക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനും കവിര പൊന്നമ്പി ചേച്ചിയും പിന്നെ നമ്മുടെ ഞങ്ങളുടെ തൃശ്ശൂർ വന്നൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടായിരുന്നു മനസ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനതിൻ്റെ ചീഫ് കോർഡിനേറ്ററായിരുന്നു. തൃശ്ശൂർ എലൈറ്റ് ഹോട്ടലിൻ്റെ ഓണർ KV സദാനന്ദൻ അദ്ദേഹം അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഞങ്ങളൊരുമിച്ചാണ്, സദാനന്ദനും ഞാനും ചേച്ചി ഒരുമിച്ചാണ് ഞങ്ങൾ അടൂർ ഭവൻ ചേച്ചിയെ കാണാൻ പോകുന്നു. ചേച്ചിയെ കണ്ടു, അതിനിടയ്ക്ക് തൊട്ടടുത്ത വീട്ടിൽ തന്നെ അടൂർ പങ്കജ് ചേച്ചിയെ കണ്ടു. അവരും സുഖലത കെടുപ്പാണ്. അതേപോലെ തന്നെ സുകുമാര അഴീക്കോട് സുഖല കിടക്കുമ്പോൾ ചേച്ചി എന്നെ വിളിച്ചു. നമ്മളിങ്ങനെ സീരിയസ് ആയി കിടക്കുകയാണ് സുകുമാര അഴീക്കോട്, ഒന്ന് കണ്ടാൽ കൊള്ളുന്നുണ്ട് പറഞ്ഞു. അങ്ങനെ തൃശ്ശൂർ ഞാൻ നിൽക്കാൻ ചേച്ചി എന്ന് പറഞ്ഞ് ചേച്ചി വന്നു. ഞാനും കയ്യൂർ പണമ്പ് ചേച്ചിയും കൂടിയാണ് തൃശ്ശൂർ ഹോസ്പിറ്റൽ, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സുകുമാര അഴീക്കോടിനെ കാണാൻ പോകുന്നു. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ പരിചരിക്കാൻ നിന്ന് പറഞ്ഞു, ഇങ്ങനെ ശരിക്കും ഓർമ്മയൊന്നുമില്ല അദ്ദേഹത്തിന് എന്ന് പറഞ്ഞു. അവിടെ ചേച്ചി ഇങ്ങനെ ഞാനും കൂടി ഇങ്ങനെ എത്തിച്ചെന്ന് ആ കട്ടലിൻ്റെ അടുത്ത് നിന്ന് ചേച്ചി വന്നിട്ട് കയ്യുമ്പോൾ തട്ടിയിട്ട് ഇങ്ങനെ സാറേ സാറേ എന്ന് വിളിച്ചു. അങ്ങനെ പുള്ളി ഇങ്ങനെ മുകളിലേക്ക് നോക്കി, പെട്ടെന്ന് എന്തോ ഒരു ഓർമ്മ വന്നവരദ്ദേഹം ചേച്ചിയുടെ കൈ രണ്ട് കൂട്ടി പിടിച്ചിട്ട്
എൻ്റെ പൊന്നനിയത്തി എന്നാണ് അത് വിളിച്ചിട്ട് അദ്ദേഹം കരഞ്ഞു. ഈ പൊന്നനിയത്തെ വിളിച്ച് ഈ തേങ്ങലും ഒരു ചേച്ചിയും കണ്ണ് നിറഞ്ഞ് ഒരു തേങ്ങലോട് നിൽക്കുന്ന ചിത്രം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നു, അല്ലെങ്കിൽ ആരെങ്കിലും, അതുപോലെ തന്നെ ഭരതഗോപി മരിച്ചു എന്ന് പറയുമ്പോൾ ഞാനും ചേച്ചിയും കൂടിയാണ് ട്രിവാൻഡ്രത്ത് ഒരുമിച്ച് പോയത്. മറ്റൊന്ന് ബാലേന്ദ്രമേനോൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചേച്ചിക്ക് വിളിക്കാനുള്ള പ്രയാസം. ഇപ്പോൾ മിക്ക ദിവസം ചേച്ചി എന്നെ വിളിക്കും, ഒരു അമ്പിളി നമ്മുടെ മേനോനിപ്പോൾ എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്, കുറവുണ്ടോ, റൂമിലേക്ക് മാറ്റുമോ എന്നൊക്കെ ചേച്ചി ചോദിക്കും. അങ്ങനെ മറ്റുള്ളവരുടെ നന്മകളും അവർ നേരിടുന്ന മാനസികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ചേച്ചി അതിൽ ഇങ്ങനെ ഒപ്പം നിൽക്കുന്നൊരു മനസ്സ് ചേച്ചിക്കുണ്ടായിരുന്നു. ഞങ്ങൾ എന്തെല്ലാം എത്ര എത്രയോ പ്രോഗ്രാമിന്, തൃശ്ശൂർ ജില്ലയിൽ വരുന്നൊരു പ്രോഗ്രാമിനൊക്കെ ചേച്ചി എന്നെ വിളിക്കും, ഞാനും ചേച്ചി ഒരുമിച്ചാണ് പോകുന്നത്. അതുപോലെ തന്നെ ഒരു ക്ഷേത്രത്തിൽ തൃശ്ശൂർ ജില്ലയിൽ അവിടെ ഒരു യാഗം നടത്തിയതിൻ്റെ സമാപന ദിവസം ഞാനും ചേച്ചിയും പോയി. സോമയാഗമാണെന്ന് തോന്നുന്നുണ്ട്, ഓരോരോ യാഗമാണ്. അപ്പോൾ അവർ ആ കമ്മിറ്റിക്കാർ എനിക്കും ചേച്ചിക്കും ഒരു സ്വർണത്തിൻ്റെ ഒരു ലോക്കറ്റ്, അത് ഈ യാഗത്തിൻ്റെ ആ ഹോമകുണ്ഡത്തിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് തരിക ചെയ്തു. പിന്നെ എനിക്ക് ചേച്ചിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ, ചേച്ചിയെ നന്നായിട്ട് പാടുന്നതാണെങ്കിൽ പോലും പലപ്പോഴും സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പലവരും ആവശ്യപ്പെടും ചേച്ചി ഒരു പാട്ട് പാടുന്നത്, അപ്പോൾ ചേച്ചി എന്തോ പാടാറില്ലായിരുന്നു. അത് ഞാൻ ഇന്നും ആലോചിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ട്? സാധാരണ നിർബന്ധിക്കുമ്പോൾ പാടിയിരുന്ന ഒരാൾ എന്തെങ്കിലും രണ്ടുപേരെങ്കിലും മൂളാറുണ്ടല്ലോ. പക്ഷെ എന്നാൽ എനിക്ക് ഇന്നും, ഞാനത് ചേച്ചിയോട് ചോദിക്കാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഇനി അത് കഴിയില്ലല്ലോ. എന്തുകൊണ്ട് ചേച്ചി രണ്ടുപേരെയും, എത്രയോ സ്റ്റേജുകളിൽ ഞാൻ ചേച്ചി പങ്കെടുത്തത് പോലെ, ചേച്ചി പാട്ടുകാരിയാണെന്ന് നമ്മൾ പറയുമ്പോൾ രണ്ടുപേരെയും പാടുമെന്ന് പറയുമ്പോൾ ചേച്ചി അതിന് ഒഴിഞ്ഞു മാറാളെ, സ്നേഹപൂർവ്വം ഒഴിഞ്ഞു മാറാളെ പതിവ്. അപ്പോൾ ചേച്ചിയുടെ വേർപാട് വ്യക്തിപരമായി എനിക്ക് വലിയ നഷ്ടമുണ്ട്. ചേച്ചി എനിക്ക് ദിവസവും ഒരു ഗുഡ് മോർണിംഗ് അയക്കും. ഞാനാ സമയത്ത് പറഞ്ഞാൽ സാധാരണ ആരെങ്കിലും അയച്ചിട്ടുള്ള ഒരു പ്രകൃതിയോ പൂമ്പാറ്റയോ അതേപോലെ പൂവോ അതൊന്നും ഞാൻ ഒരു കണ്ടല്ലോ, മഞ്ഞത്തുള്ളിയായിട്ടുള്ള പൂ പിന്നെ ഫോട്ടോ ക്ലോസപ്പ് എടുത്ത് ഇങ്ങനെ ആരെങ്കിലും അയച്ചതായിരിക്കും, അത് ഗുഡ് മോർണിംഗ് അയക്കും. ഞാൻ എൻ്റെ സ്കെച്ചുകളാണ് ഞാൻ എല്ലാവർക്കും അയക്കും, എല്ലാവർക്കും അയക്കും. ഒരു ദിവസം രണ്ടും മണിക്കൂറാണ് സമയം കളയും, ചേച്ചിക്ക് അയക്കും. പിന്നീടത് ഞായറാഴ്ചകളിലേക്ക് മാത്രമാക്കി ഒഴുക്കി, ആഴ്ചയിൽ ഒരു ഞായറാഴ്ച. ഇപ്പം പിന്നെ സമയക്കുറവിനനുസരിച്ച് അങ്ങനെ അതിനും സമയം കിട്ടാറില്ല. പക്ഷേ ചേച്ചി അപ്പോഴും ഞാൻ ആഴ്ചകളിൽ ഒരു പ്രാവശ്യം ഈ ചിത്രം വരച്ച് ഒരു ദിവസം സമയത്തും അതിൽ ഗുഡ് മോർണിംഗ് ഒന്നും വയ്ക്കില്ല, ഏതെങ്കിലും ഒരു പഴയ പാട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് എൻ്റെ സ്കെച്ചിന് ഇതേ പെയിൻറ്റിങ്ങിനൊക്കെ വയ്ക്കും. പക്ഷേ ചേച്ചി മുടങ്ങാതെ ചേച്ചി എനിക്ക് ഗുഡ് മോർണിംഗ് അയച്ചിരുന്നു. ഇപ്പം ഞാൻ രണ്ട് ദിവസം മുമ്പ് എടുത്ത് നോക്കിയപ്പോൾ ചേച്ചി അസുഖമായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന വരയ്ക്കും ചേച്ചി എനിക്ക് ഗുഡ് മോർണിംഗ് അയച്ചു. പലതും ഞാൻ നോക്കാൻ വിട്ടുപോയിട്ട് കണ്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴാണ് കാണുന്നത്. വളരെ വേദനയുണ്ട് മനസ്സിനകത്ത്. പൊന്നമ്മ ചേച്ചി അത് പൊന്ന് അമ്മ, സ്വർണത്തിൻ്റെ ഒരമ്മ, പൊന്നമ്മ എല്ലാം കൊണ്ട് ആ പേരിന് അവർ അന്വർത്ഥമാണ്. സ്നേഹമയായ അമ്മയാണ്, ചേച്ചിയാണ്, അങ്ങേറ്റം നമ്മളെ സ്നേഹം കൊണ്ട് തരവിടുന്നൊരു സഹോദരി ആണവർ. അതിൻ്റെ അവരിപ്പോൾ നമ്മളൊപ്പം ഇല്ലില്ല, ഇനി നമ്മൾ അവരെ കാണാനുള്ളൊരു സാഹചര്യം ഒട്ടുമില്ല എന്നതെന്ന് തിരിച്ചറിവ്. ചേച്ചി സുഖമില്ലെന്ന് അറിയാം, പണ്ടേ ചേച്ചിക്ക് അസുഖം ഒരുപാട് ടാബ്ലറ്റ് കഴിച്ചിരുന്നു ചേച്ചി, പക്ഷേ ഇത്ര പെട്ടെന്നും വേർപിരിഞ്ഞു പോകേണ്ട ഒരു പ്രായമൊന്നുമല്ല. ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മളത്തോളം ഈ ഏജ് ഒരു വലിയ ഒരു മരണത്തിലേക്ക് പോകേണ്ട ഒരു പ്രായവുമല്ല ചേച്ചിയുടെ. എന്തായാലും വളരെ ദുഃഖമുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വിട്ടുപോയ ഒരുപാട് താരങ്ങളുണ്ട്. ഇതേപോലെ തന്നെ മനസ്സിൽ നമ്മുടെ ഒപ്പം നിൽക്കുക, നമ്മുടെ പടത്തിൽ അഭിനയിക്കുകയും ഇപ്പോൾ എൻ്റെ തന്നെ ചിത്രങ്ങളെ അഭിനയിച്ചാൽ പലവരും, ഇപ്പോൾ തിലകൻ ചേട്ടൻ, തിരുമുടി വേണു, ഭരതഗോപി,
അങ്ങനെ തുടങ്ങിയ ഒരുപാട് എൻ്റെ കൂടെ പടത്തിൽ അഭിനയിച്ചവരും ടെക്നീഷ്യൻസും ഒരാരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അതൊക്കെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ പോലും ഇതൊക്കെ അനിവാര്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ദുഃഖമുണ്ട്.